ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആർക്കിയോളജി അല്ലേ, പുരാതന വസ്തു അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്രം എന്നുള്ളൊരു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തായിരുന്നു പുരാവസ്തു ശാസ്ത്രം? പുരാതന വസ്തുക്കളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭൗതിക അവശിഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ ഫോസിലുകൾ വരുന്നുണ്ട് അല്ലേ, മറ്റുള്ള കരകൗശല വസ്തുക്കൾ വരുന്നുണ്ട്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ആർക്കിയോളജി. അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് ഇനി പറയുന്നത്, മറൈൻ ആർക്കിയോളജി. ഓക്കെ, സമുദ്ര പുരാവസ്തു ശാസ്ത്രം എന്ത് എന്നുള്ളതാണ് ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. ഇവിടെ പറയുന്നത് സമുദ്ര പുരാവസ്തു ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നടക്കുന്ന ഖനനത്തെ. ഓക്കെ, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നടക്കുന്ന ഖനനത്തെയാണ് നമ്മൾ സമുദ്ര പുരാവസ്തു ശാസ്ത്രം എന്നെന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സമുദ്ര പുരാവസ്തു ശാസ്ത്ര പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, പല നഗരങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, കടലെടുക്കപ്പെട്ടിട്ടുണ്ട് അല്ല, പുരാണങ്ങളിൽ പറയുന്നുണ്ട്, മറ്റ് ചരിത്രത്തിലൊക്കെ എല്ലാം തന്നെ പറയുന്നുണ്ട്. പല പ്രദേശങ്ങളും ഒരു കാലഘട്ടത്തിൽ തുറമുഖങ്ങളായിരുന്നു, വലിയ രീതിയിലുള്ള വ്യാപാരങ്ങളും കപ്പൽ വഴി വ്യാപാരങ്ങളെല്ലാം നടത്തിയിരുന്ന പഴയ തുറമുഖങ്ങളിൽ ഒരുപാട് പ്രദേശങ്ങൾ കടലെടുത്തിട്ട് നിലവിൽ കടലിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാലഘട്ടങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള സമുദ്ര പുരാവസ്തു ശാസ്ത്ര പഠനത്തിലൂടെയാണ്. ഓക്കെ, പ്രകൃതിക്ഷോഭങ്ങളെല്ലാം തന്നെ പല പ്രദേശങ്ങളും കടലെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാമ്പൻ ദ്വീപ് എന്നൊക്കെ പറയാറില്ലേ, പാമ്പൻ പാലം വഴി പാമ്പൻ ദ്വീപ്. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു പാമ്പൻ ദ്വീപ്. ഇന്നിപ്പോൾ അവിടെ എന്തായിട്ടുണ്ട്, ഒരു സുനാമി വന്നതിൽ ആ പ്രദേശം കടലെടുക്കുകയും വലിയ രീതിയിൽപ്പെട്ട ആളുകൾ അധികം തന്നില്ല, താമസിക്കുന്നില്ല. ഇതുപോലെ തന്നെ ഒരുപാട് പ്രദേശങ്ങൾ പണ്ടത്തെ പുരാതന തുറമുഖങ്ങളെല്ലാം തന്നെ കടലെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം തുറമുഖങ്ങൾ ലൈവായിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ എന്തെല്ലാം വ്യാപാരങ്ങൾ, അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ആ തുറമുഖവുമായിട്ട് വ്യാപാരം നടത്തിയിരുന്ന വിദേശ രാജ്യങ്ങൾ, അന്ന് പ്രധാനമായിട്ട് വ്യാപാരം നടത്തിയിരുന്ന വസ്തുക്കൾ എന്തെല്ലാം, ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയഗതികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സമുദ്ര പുരാവസ്തു ശാസ്ത്ര പഠനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കിയോളജി പോലെ തന്നെ അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്രം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് സമുദ്ര പുരാവസ്തു ശാസ്ത്രം. ഇവ രണ്ടും നമുക്ക് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് അറിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ചരിത്രം അങ്ങനെ പടർന്ന് കിടക്കുകയാണ് അല്ലേ, ഒരുപാട് സാധ്യതകൾ അല്ലെങ്കിൽ ഒരുപാട് മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെയാണ് നമ്മൾ ചരിത്രം രേഖപ്പെടുത്തുന്നതും അത് പുനർനിർമ്മിക്കപ്പെടുന്നതും. അതിന് പുരാവസ്തുശാസ്ത്രം, സമുദ്ര പുരാവസ്തുശാസ്ത്രം, യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ, ഇവയെല്ലാം തന്നെ ചരിത്ര പുനർനിർമ്മാണത്തിന് വളരെയധികം സഹായകമായിട്ടുള്ള പല വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു മേഖലയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളും എന്തിന് സഹായകമായിട്ട് നിൽക്കുന്നുണ്ട്, ചരിത്ര പുനർനിർമ്മാണത്തിന് സഹായകമാകുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. പറയുമ്പോൾ ചെറിയൊരു സംഭവമാണ്. ഓക്കെ, ആ കേൾക്കുമ്പോൾ തോന്നി ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയ ചരിത്രങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ പറ്റുക എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടി നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ പറയാം. ടോപ്പിക്ക് നോക്ക് നിങ്ങൾ, കോയിൻസ് ആസ് എ സോഴ്സ് മെറ്റീരിയൽ ഫോർ റീകൺസ്ട്രക്റ്റിംഗ് ഹിസ്റ്ററി. ഓക്കെ, കോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാണയങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടല്ലോ അല്ലേ, നോട്ടുണ്ട്, നാണയങ്ങളുണ്ട്. നമുക്കറിയാം ഒരു കാലഘട്ടം വരെ ആളുകൾ പൈസ ഉപയോഗിച്ചിരുന്നത് കോയിൻസ് ആയിട്ടായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ നോട്ട് കെട്ടുകൾ ഉപയോഗിക്കുന്നില്ലേ, അത്തരം നോട്ട് പേപ്പർ നോട്ട്സ് ഒരു കാലഘട്ടം വരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അതിന് പകരം ചെമ്പ് നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, വെങ്കലം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്, ഇത്തരത്തിലുള്ള നാണയങ്ങളാണ് ഒരു കാലഘട്ടം വരെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള നാണയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ശേഖരിക്കുന്നുണ്ട്. പുരാവസ്തു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നാണയങ്ങൾ ശേഖരിക്കുകയും അത്തരം നാണയങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്കെന്ത് ലഭിക്കുന്നുണ്ട്, ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, നാണയങ്ങളുടെ പ്രാധാന്യം. ഓക്കെ, കോയിൻസ് ആസ് എ സോഴ്സ് മെറ്റീരിയൽ ഫോർ റീകൺസ്ട്രക്റ്റിംഗ് ഹിസ്റ്ററി, ചരിത്രം പുനർനിർമ്മിക്കുന്നതിന് നാണയങ്ങൾ നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്ത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കുക, ഈ പ്രാചീന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് നാണയങ്ങളായിരുന്നു. ഇത്തരം നാണയങ്ങൾ കണ്ടെടുത്തു പഠനം നടത്തുന്നതിലൂടെ പ്രാചീന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിലുള്ള നാണയങ്ങളുടെ ഉപയോഗത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അത് എങ്ങനെ എന്നുള്ളത് നമുക്ക് ഈ വരുന്ന പാഠങ്ങളിലൂടെ എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട പ്രാചീന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാചീന ഇന്ത്യയിലെ നാണയങ്ങൾ എന്തെല്ലാം കൊണ്ടായിരുന്നു, ചെമ്പ്. അതുപോലെ ചെമ്പ്, വെള്ളി, സ്വർണം എന്നീ ലോഹങ്ങൾ കൊണ്ടാണ് പ്രാചീന ഇന്ത്യയിൽ നാണയങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അത്തരം നാണയങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് നാണയ ശാസ്ത്രം അഥവാ ന്യൂമിസ്മാറ്റിക്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, ന്യൂമിസ്മാറ്റിക്സ് അഥവാ നാണയ ശാസ്ത്രം അല്ലേ. അപ്പം നിങ്ങൾ നോക്ക്, എന്തെല്ലാത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, നാണയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനശാഖ തന്നെ നമുക്കുണ്ടല്ലേ, നാണയശാസ്ത്രം എന്നറിയപ്പെടുന്നു. ഈ നാണയശാസ്ത്ര പഠനത്തിലൂടെ ഓരോ കാലഘട്ടത്തിലെ നാണയങ്ങൾ ലഭിക്കുമ്പോൾ ആ നാണയങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠനം നടത്തുന്നുണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ നാണയത്തിലൊക്കെ നമ്മൾ എന്താ കാണുന്നത്, അല്ലെ, ഗാന്ധിജിയുടെ ഫോട്ടോ കാണുന്നുണ്ട്, നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്, അതോടൊപ്പം ദേശീയ പതാക കാണിക്കുന്നുണ്ട്, നമ്മുടെ കോടതികൾ കാണിക്കുന്നുണ്ട്, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലെയും നാണയങ്ങളിൽ അതാത് കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ആ കാലഘട്ടങ്ങളിൽ ഔദ്യോഗികമായിട്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, ഇപ്പോൾ നമ്മളുടെ ഔദ്യോഗിക മൃഗം, ഔദ്യോഗിക വൃക്ഷം, ഇതിനൊക്കെ പല നാണയങ്ങളിൽ അല്ലെങ്കിൽ പല ഔദ്യോഗികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രാചീന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ ലഭിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നോക്കുക, പൗരാണിക ഭാരതീയ നാണയശാസ്ത്രം അഥവാ ഈ പറയുന്ന നാണയശാസ്ത്രത്തിൻ്റെ പഠനമായിട്ട് പ്രാചീന ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന പ്രധാന നാണയങ്ങൾ രണ്ട് നാണയങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്ന് നിഷികം കർപ്പണം. ഓക്കെ, നോക്കുക, നിഷികം കർപ്പണം എന്നിങ്ങനെയുള്ള രണ്ട് പ്രധാന നാണയങ്ങളാണ് പ്രാചീന ഇന്ത്യയിലെ ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇതിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് അഥവാ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കൈമാറ്റം നടത്തുന്നതിന് ഉപയോഗിച്ചിരുന്ന നാണയം കർപ്പണം എന്ന് പറയുന്ന നാണയമായിരുന്നു. ഓക്കെ, ഇത് പൊതുവായിട്ട് ഉപയോഗിക്കുന്നു. കർപ്പണം എന്ന് പറയുന്നത് കാർഷിക രീതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന കൊടുക്കൽ വാങ്ങലുകളെല്ലാം നടത്തുന്ന നാണയമായിരുന്നു കർപ്പണം. ഇങ്ങനെ നാണയശാസ്ത്രത്തെ പഠനത്തിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വിവരം, പ്രാചീന ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന പ്രധാന രണ്ട് നാണയങ്ങളാണ് നിഷികവും കർപ്പണവും. ഓക്കെ, പിന്നെ നോക്കുക, നാണയങ്ങളെ കൊണ്ട് നമുക്ക് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഓക്കെ, അതാത് കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതി, നാണയ വ്യവസ്ഥ, ലോഹവിദ്യാശാസ്ത്രം എന്നിവയെക്കുറിച്ച് വിവരം നൽകുന്നു. ഇപ്പോൾ നമുക്കൊരു നാണയം ലഭിക്കുകയാണ് പണ്ടത്തെ കാലഘട്ടത്തിൽ. ആ നാണയം പഠിക്കുന്നതിലൂടെ ആ കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥ എങ്ങനെയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പിന്നെയോ, നാണയ വ്യവസ്ഥ,
അന്നത്തെ നാണയ വ്യവസ്ഥ, ചിലപ്പോൾ ചെമ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടാണോ വെള്ളി കൊണ്ടാണോ ആ കാലഘട്ടത്തിൽ നാണയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ലോഹത്തിൻ്റെ പേര് കിട്ടുമ്പോൾ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ലോഹം ഏത് എന്നിങ്ങനെയുള്ള അറിവുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയോ നാണയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ആ കാലഘട്ടത്തിലെ കലാവൈഭവം അതിനെക്കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അറിവ് കിട്ടുന്നുണ്ട്. അതാത് കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ കുറിച്ചിട്ടുള്ള അറിവുകൾ, അവർക്ക് കലാപരമായിട്ടുള്ള വൈഭവങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം തന്നെ ആ കാലഘട്ടത്തിലെ നാണയങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പോഴത്തെ നമ്മൾ നാണയം നോക്കുകയല്ലേ, 2020, 2010, 18, 1987 ഇങ്ങനെയുള്ള ഓരോ വർഷങ്ങൾ കാണുന്നില്ലേ. ഈ ഓരോ വർഷത്തെ നാണയങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും ഓരോ നാണയത്തിലെയും കുത്തി വച്ചിട്ടുള്ള ചിത്രങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് അല്ലേ. അതോട് അതേപോലെ തന്നെയാണ് പ്രാചീന കാലഘട്ടങ്ങളിലെയും നാണയങ്ങൾ, അതിൽ കൊത്തി വച്ചിട്ടുള്ള രൂപങ്ങൾ, ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നൊരു ഭൂപ്രദേശമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഭൂപ്രദേശം നമുക്ക് ലഭിക്കുന്ന നാണയങ്ങളൊക്കെ ഒരുപോലത്തെ നാണയമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്, ഈ പ്രദേശങ്ങളൊക്കെ ഒരു ടെറിട്ടറി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ അധികാര പരിധിയിൽ വരുന്നതായിരുന്നു ഈ ഒരു പ്രദേശം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു നാണയം, ആ നാണയം നമുക്ക് ഒരുപാട് പ്രദേശങ്ങളിൽ നിന്നും ഒരേപോലത്തെ നാണയം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഇതെല്ലാം ഒറ്റ പ്രദേശമാണ് എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള നാണയങ്ങൾ ലഭിക്കുന്നതിലൂടെ ഓരോ രാജാവിൻ്റെയും സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു രാജാവ് ഭരിക്കുന്ന രാജ്യത്തൊരു പ്രത്യേക തരം നാണയം, ആ നാണയം ലഭിക്കുമ്പോൾ പല പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ ആ പ്രദേശങ്ങളെല്ലാം ഒരു രാജാവിൻ്റെ അണ്ടറിൽ ഉള്ളതായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രാജാവിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി മനസ്സിലാക്കാം, രാജാവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ചില രാജാക്കന്മാരുടെ ചിത്രം പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നാണയങ്ങളിൽ കൊത്തിവെക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയോ ആ കാലഘട്ടത്തിൽ പല രാജാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, കച്ചവടം നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കച്ചവടക്കാരും അടിച്ചിറക്കിയ നാണയങ്ങളിൽ നിന്നും അക്കാലത്തെ വ്യാപാരത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഒരു രാജ്യം അല്ലേ, അവർ അയൽ രാജ്യങ്ങളുമായിട്ട് എന്ത് നടത്തുന്നുണ്ട്, വ്യാപാരം നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നാണയം അവിടെത്തുന്നു, അവിടുത്തെ നാണയം ഇവിടെയും എത്തുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന്, പല രാജ്യക്കാരുമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നാണയ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നാണയ കൈമാറ്റം നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്, വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ പ്രധാന വ്യാപാര മേഖലകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നാണയ ശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായിട്ട് പാത്രങ്ങളിൽ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് നാണയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നാണയത്തിൻ്റെ കൂമ്പാരം, നമ്മൾ നിധി എന്നൊക്കെ പറയാറില്ല, അതുപോലെ നാണയങ്ങൾ ശേഖരിച്ച് വെച്ച കലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, അവർ വ്യാപാര വിനിമയത്തിന് മാത്രമല്ല സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് സ്വരൂപിച്ച് വെക്കുന്നതും നാണയ രൂപത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പണം നീക്കി വെക്കാറില്ലേ സ്വത്തായിട്ട്, സ്വർണമായിട്ട് വെക്കുന്നവരുണ്ട്, ഭൂപ്രദേശങ്ങളാക്കി വെക്കുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നാണയ ശേഖരിച്ച് വെച്ച കുടങ്ങൾ കിട്ടിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ കാലഘട്ടത്തിലെ ആളുകൾ സ്വത്ത് സൂക്ഷിച്ച് വെച്ചത് നാണയ രൂപങ്ങളിലായിരുന്നു. ഇങ്ങനെ നാണയങ്ങൾ ലഭിക്കുന്നതിലൂടെ ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് വിവരങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന അറിവുകളും ഒന്നിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പുരാവസ്തുവാണെങ്കിലും സമുദ്ര പുരാവസ്തുവാണെങ്കിലും നാണയങ്ങളിൽ കൂടി പോലും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലൊക്കെ പണ്ടത്തെ നോട്ടുകളുണ്ടെങ്കിൽ അല്ലെ, നിങ്ങൾ കാലണ ഒരു രൂപേൻ്റെ നോട്ടൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. 25 പൈസ ഒരു കാലഘട്ടം വരെ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, 5 പൈസ, 1 പൈസ, കാലണ. അപ്പോൾ അതൊക്കെ പഴയ ആളുകളുടെ വീടുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒക്കെ അതൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന ചിത്രങ്ങൾ, അന്നത്തെ കാലഘട്ടങ്ങൾ, ചിഹ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ ഓരോ നാണയങ്ങളിലും ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ലഭിക്കും, അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, അന്നത്തെ സമ്പദ് വ്യവസ്ഥ, കാർഷികപരമായിട്ടുള്ള കാര്യങ്ങൾ, വ്യാപാരപരമായിട്ടുള്ള കാര്യങ്ങൾ, രാജാക്കന്മാർ, ഭരണകർത്താക്കൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള നാണയങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചരിത്ര പഠനത്തിന് നാണയ ശേഖരണം എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. എന്നിട്ട് ആ നാണയത്തെക്കുറിച്ച് പഠിക്കുന്നു. ആ നാണയ ശാസ്ത്രമാണ് എന്ത്, ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരുകളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എക്സാമിന് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാനും സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, പൊതുവേ ചരിത്രം എന്ന് പറയുന്നത് ഒരുപാട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. നമ്മൾ വാചാലനാകണം, ഒരുപാട് ഭാഗത്തോരാതെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെച്ചാലേ നമുക്ക് ഹിസ്റ്ററിയിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിക്കാനും സിമ്പിളാണ്, അതോടൊപ്പം തന്നെ മനസ്സിലാക്കുവാനും എഴുതാനും സിമ്പിളായിട്ടുള്ള ഒരുപാട് വിവരങ്ങളാണ് ഹിസ്റ്ററിയിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. ഓക്കെ.